ഹായ് ഗൈസ്, വെൽക്കം ടു മലഗ്രാക്സ്. അങ്ങനെ നമ്മുടെ പുതിയ ഇവന്റ് വന്നിട്ടുണ്ട്. ഫിഫ ചാമ്പ്യന് ശേഷം നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു വലിയ മെച്ചം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഒരു രണ്ട് മൂന്ന് കാർഡൊക്കെ അത്യാവശ്യം നല്ല കാർഡുകൾ കിട്ടും. പക്ഷേ എഫ് ടു പി കളിക്കുന്നവർക്കും ഇപ്പം ബിഗിനിങ് ആയിട്ട് കളിച്ച് തുടങ്ങിയവർക്ക് ടീം സെറ്റാക്കാനും ബിൽഡ് ചെയ്യാനും പറ്റിയ ഇവൻ്റ് ആണ്. അടിപൊളി ഇവൻ്റ് ആണ്, കുറേ നല്ല കാർഡ്സൊക്കെ കിട്ടാനുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മുടെ ഫിഫ മൊബൈൽ 22-ൽ ഏറ്റവും കൂടുതൽ റിവാർഡ്സ് ഐ മീൻ കാർഡ്സൊക്കെ കൊടുക്കുന്ന ഒരു ഇവൻറ്റുകളിൽ ഒന്നായിട്ട് ഇവൻറ്റിനെ നമുക്ക് കാണാം. അങ്ങനെ ഒരു ഇവൻ്റാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണെന്ന് എൻ്റെ ഇൻസൈഡ് തിങ്സ് നമുക്ക് നോക്കാം. സോ ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്. വാണ്ടസാറുണ്ട്, നമുക്ക് അതിശയിക്കേണ്ട കാര്യമാണ്. 104 OBR വാണ്ടസാറ് നമുക്ക് എഫ് ടു പി ആയിട്ട് കിട്ടും. വാണ്ടസാറിൻ്റെ കാർഡ് 22,200 ടോക്കൺ സ്പെൻഡ് ചെയ്താൽ മതി. ആണെന്നുണ്ടെങ്കിൽ 25,000 ജി എസ് ടി ടോക്കൺ കിട്ടും. നമുക്ക് സിമ്പിളായിട്ട് തന്നെ വാണ്ടസാറിനെ എടുക്കാൻ പറ്റും. പിന്നുള്ളത് പ്രൈമൈക്കൺ ആണ്. പ്രൈമൈക്കൺ നമുക്ക് എഫ് ടു പി ആയിട്ട് കിട്ടില്ല. 1,96,000 ടോക്കൺ വേണം, നമുക്ക് 72,000 സംതിങ് ടോക്കൺ കിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇത് എഫ് ടു പി അല്ല ഈ കാർഡ്. ഫിഫ പോയിൻ്റൊക്കെ കൊടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ പാസ്സൊക്കെ മേടിച്ച് ചെയ്യുന്നവർക്ക് ഓക്കെയാണ്, അല്ലാതെ എഫ് ടു പി ആയിട്ട് കിട്ടില്ല. ഈവൻ വിത്തൗട്ട് എക്സ്ചേഞ്ച് നമുക്ക് വി ഡി എസിനെ ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ മറ്റേ യു സി എൽ ഷർട്ട്സ് ഉണ്ടല്ലോ, അത് 2,700 പ്ലസ് നമുക്ക് കിട്ടും. യു ഇ എല്ലും യു ഇ സി എല്ലും അതുപോലെ തന്നെ 3,000 അടുത്ത് കിട്ടും. പിന്നെ പാസ്സിനകത്ത് വലിയൊരു ബിഗ് ഡീലെന്നൊന്നും തോന്നുന്നില്ല. മൊത്തത്തിൽ പാസ് ശോഭമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. പിന്നെ അതിനകത്തുള്ള ഇൻസൈഡ് ഇതൊക്കെ നമുക്ക് കുറേ ഷർട്ട്സും അതൊക്കെ കിട്ടാനുണ്ട്. പക്ഷെ പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം 95, 100, 101 OBR ഒക്കെ ഉള്ള പ്ലെയേഴ്സാണ്, ഈ ഒരു ടൈപ്പ് പ്ലേയേഴ്സിനെയാണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് അത്ര ഒരു മെച്ചമുള്ള ഇതായിട്ട് തോന്നുന്നില്ല. പി ടു പി കളിക്കുന്നവർക്ക് ഷർട്ട്സും പോയിൻറ്റും ടോക്കണും ഒക്കെ കിട്ടാനായിട്ട് യൂസ്ഫുള്ളാണ് കുറച്ചും കൂടെ. നമുക്കും ബാക്കി നമ്മുടെ കാൽക്കുലേഷനിലൊക്കെ എഫ് ടു പി ആയിട്ട് കളിക്കുമ്പം യൂസ്ഫുള്ളായിട്ട് വരും. പക്ഷേ ആസ് എ ഈ പ്ലെയേഴ്സിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വലിയൊരു മെച്ചമുള്ള ഇപ്പോൾ എസ് ടി സ്ട്രൈക്കർക്ക് തന്നെ വർക്ക് റേറ്റ് ഒക്കെ മീഡിയമാണ് കൊടുത്തിരിക്കുന്നത്. വലിയ മെച്ചമുള്ള ഒരു കാർഡ്സായിട്ടൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പാസ് എടുക്കുന്നത് ഈ പി ടു പിക്ക് ആ പാസ് എടുക്കുന്നതിനോട് ഞാൻ ഇതാകുന്നില്ല. പക്ഷേ കുറേ എക്സ്ട്രാ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും ടോക്കണൊക്കെ. പിന്നുള്ളത് നമ്മുടെ ഗുള്ളറ്റാണ്. ഗുള്ളറ്റിന് എഫ് ടു പി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഫിഫ വീണ്ടും ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഓൾറെഡി നമ്മുടെ കയ്യിലൊരു ഗുള്ളറ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ സൂപ്പർ കാർഡായിരുന്നു അത്. നേരത്തെ നല്ല കാർഡാണ്, ഇപ്പോഴും നല്ല കാർഡ് തന്നെയാണ്. അതുമായിട്ട് ഇത് കമ്പയർ ചെയ്ത് നോക്കിയ സ്റ്റാറ്റ്സ് വൈസ് അതാണ് ബെറ്റർ, ബട്ട് ഗെയിം പ്ലേ വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിവെയ്സ് 99 ഒരു സെൻട്രൽ മിഡ് ഗുള്ളറ്റിനെ നമുക്ക് എഫ് ടു പി ആയിട്ട് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ഗുഡ് ആക്ച്വലി. ആ AI മാച്ചസ് ഇല്ലേ, ആ AI മാച്ചസ് ഫുള്ളായിട്ടും കളിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നാണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ വരികയാണെന്നുണ്ടെങ്കിൽ 103 പ്ലെയർ നമുക്ക് ഫ്രീ ആയിട്ട് ഐ മീൻ എഫ് ടു പി ആയിട്ട് കിട്ടുന്നുണ്ട്. ആക്ച്വലി സത്യം പറഞ്ഞാൽ 103 രണ്ട് പ്ലെയറും, അതായത് കറാസ്കോയെയും ഓദറിനെയും നമുക്ക് എഫ് ടു പി ആയിട്ട് എടുക്കാൻ പറ്റും. കറാസ്കോയുടെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ടോഡ്സിൻ്റെ കാർഡ്സ് നമുക്കറിയാം, നല്ല ഗെയിം പ്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം അന്നെല്ലാം ആയിരുന്നു കറാസ്കോയുടെ കാർഡ്, നല്ല ഗെയിം പ്ലേ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറേ കാലം കളിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ പഴയ വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എല്ലാ ഗെയിം പ്ലേക്ക് അത് കിടപ്പുണ്ടാവും. ഒരു 25K ജി എസ് സി പോയിൻറ്റും പിന്നെ ഒരു 1,100 ഷർട്ട്സും നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല ആ പാത്രമുള്ള ബാക്കി ഐ മീൻ ആ താഴെയുള്ള ബാക്കി എല്ലാ കാർഡ്സും നമുക്ക് എഫ് ടു പി ആയിട്ട് തന്നെ കിട്ടുന്ന കാർഡാണ് കേട്ടോ. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ അടുത്ത ലീഗും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുമോ, ചാടിക്കേറി ഈ ലീഗിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ടീമിലേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോളൂ. ഇപ്പോൾ ലെഫ്റ്റ് വിങ് കളിപ്പിക്കുന്ന ആൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്തു, എനിക്കെന്തായാലും എൻ്റെ ടീമിലേക്ക് ആവശ്യമില്ല, അതുകൊണ്ട് മാത്രമാണ് എടുക്കാതിരിക്കുന്നത്. ഗോൾ കീപ്പറൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തിടാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഗ്രൂപ്പ് സ്റ്റേജസ് വരുന്നുണ്ട്. ഗ്രൂപ്പ് സ്റ്റേജസിനകത്ത് നമുക്ക് ടോക്കൺസ് ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പോർഷനിൽ ഇത് കൊണ്ട് സ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഈ 36,000 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈം ഐക്കണിനെ കിട്ടും. നിങ്ങൾക്കൊന്നെങ്കിൽ ചിലപ്പോൾ ബെസ്റ്റ് ആയിരിക്കും കിടക്കുന്ന കാര്യം, അതൊരു ചെറിയ ഗ്ലിച്ച് ആണ്, അത് മാറിക്കോളും.
പിന്നെ ഇതിനകത്താണെങ്കിലും കൊണ്ട് സ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ആസ് യു വിഷ് എന്ന് പറയാൻ പറ്റുള്ളൂ. കാര്യം പ്ലെയേഴ്സൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 903 ആണ് ഹയ്യസ്റ്റ്. അത് വലിയ മെച്ചമുള്ള പ്ലെയേഴ്സിനെയൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അപ്കമിങ് വീക്സിലൊക്കെ വേറെ എന്തെങ്കിലും റിഫ്രഷൊക്കെ ആയി കഴിയുമ്പോൾ സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ 97, പക്ഷേ ഇതിനകത്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എലൈറ്റ് കാർഡൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റേ മെസ്സിയുടെ റൊണാൾഡോയുടെ ഒക്കെ എലൈറ്റ് കാർഡ്സ് അല്ലേ, അത് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് അത്യാവശ്യം തർക്കമില്ലാത്തൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. കുറച്ചും കൂടെ ഒരു അതിന് ഒരു ഡീപ്പായിട്ട് ഞാനത് നോക്കിയിട്ട് ബിച്ച് വൺ ഈസ് ബെറ്റർ എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ, അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് ഇടാം. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ സ്റ്റാർ പാസ് ഉണ്ട്. സ്റ്റാർ പാസ് നമുക്ക് അത്യാവശ്യം നല്ല ഇത് എല്ലാ പ്രാവശ്യത്തെയും പോലെ തരുന്നുണ്ട്. വലിയ ഇവൻ്റ് ആയതുകൊണ്ട്, 42 ഡേയ്സിൻ്റെ ഇവൻ്റ് ആയതുകൊണ്ട് നല്ല ലോങ് ഇപ്പം പാസിൻ്റെ പാത്ത് കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ പി ടു പിക്ക് വാരിക്കോരി കൊടുക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം സ്റ്റാർ പാസ് എടുക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പം അതായത് ഈസി നിങ്ങൾക്കിപ്പോൾ കാണാം, ഇവിടെ സ്ട്രെഡ്സ് തന്നെ ഇവിടെ 15-20 ഒക്കെ ഉള്ള സമയത്ത് അവിടെ 70, ഇവിടെ 70 ഉള്ള സമയത്ത് അവിടെ 100 ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ എഫ് ടു പി ആയിട്ട് കളിക്കുന്നവർക്ക് പാസിനകത്തൊന്നും അഡ്വാൻറ്റേജ് ഇല്ല എന്ന് പറയാനൊന്നും പറ്റില്ല, അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ പാസ് എടുത്ത് ഇത് പ്രീമിയം എടുത്ത് കളിക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ ബെറ്റർ റിസൾട്ട്, അല്ലെ കൂടുതൽ ബെറ്റർ പ്ലേസിനെ കിട്ടും. 105 ക്യാമൊക്കെ അടിപൊളി കാർഡായിരിക്കും. എക്സ്പെഷ്യലി ഐക്കൺ കാർഡാണല്ലോ, ഐ മീൻ ലൈക്ക് ഒരു പി ടു പി കാർഡ് തന്നെയാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിം പ്ലേ കിട്ടും. പിന്നെ ആദ്യം ഞാൻ കാണിച്ച ആ ഇത് സ്ട്രൈക്കറിൻ്റെ കാർഡ് ആസ് യൂഷ്വൽ ഇപ്പോൾ എല്ലാവർക്കും നല്ല സ്ട്രൈക്കറൊക്കെ ആയി. 101 സ്ട്രൈക്കറിനൊന്നും ഇപ്പോൾ വിലയില്ല സത്യത്തിൽ. പുതിയ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പുതിയതായിട്ട് ടീം ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നവർക്കൊക്കെ നല്ല ഇവൻ്റാണ്, നല്ല ടീം സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ കളി തുടങ്ങി ഈ ഒരു വർഷം ലാസ്റ്റ് ആയപ്പോഴാണ് നല്ലൊരു ടീം സെറ്റ് ചെയ്തത്. ആദ്യമൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. അപ്പം ഇപ്പോൾ വരുന്നവർക്ക് ഒന്നുമില്ല, നേരെ ഡയറക്റ്റ് 100 OVR ടീം 100 above OVR ടീം സെറ്റ് ചെയ്യാൻ പറ്റും. സോ എനിവേ, എൻജോയ് ദ ഗെയിം. വിൽ സീ വിത്ത് അനദർ വീഡിയോ.